بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മർഹൂം ബേക്കൽ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം മുസ്ലിയാർ നവറല്ലാഹു മർക്കതഹു, മഹാനവറുകളുടെ മരണം നമ്മുടെ സമുദായത്തിന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വലിയ നഷ്ടമാണ് എന്നതിൽ സംശയം ഇല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ സാബിഖായ ഖളാ വരുമ്പോൾ പോകാതെ കഴിയില്ലല്ലോ. ഇനി നമുക്ക് മഹാനവറുകൾക്ക് വേണ്ടി പൊറുക്കൽ തേടുകയും സവാബിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും ആണ് ചെയ്യാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, മുഅ്മിൻ യദ്ഖുലുൽ മുഅ്മിനു ഫീ ഖബ്രിഹി ബിദ്ദുനൂബ്. ചില മുഅ്മിനുകൾ അല്ലെങ്കിൽ അധികം മുഅ്മിനീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും ഒഴിച്ച് അധിക പേരും ചെറിയ ചെറിയ ദോഷങ്ങളുമായിട്ടാണ് ഖബറിലേക്ക് പോകുന്നത്. വയഖ്റുജു മിൻ ഖബ്രിഹി മഗ്ഫൂറൻ ലഹു ബിദഅവത്തിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന കാരണമായി ഖബറിൽ നിന്ന് പുറത്തു വരുമ്പോൾ എല്ലാ ദിവസവും പൊറുക്കപ്പെട്ട നിലയിലാണ് വരിക എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി മഗ്ഫിറത്ത് ഇതുകൊണ്ട് ദുആ ചെയ്യുക, അവരുടെ ഖബറിൽ ശിക്ഷയില്ലാതിരിക്കാനും അവരുടെ ഖബറിൽ പ്രകാശം ലഭിക്കാനും അവർക്ക് റഹ്മത്ത് ചൊരിക്കപ്പെടാനും ദുആ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി താജുൽ ഉലമ, അവരുടെ പ്രധാന ശിഷ്യനാണ്. താജുൽ ഉലമക്ക് നടന്നും ഇരുന്നും ഏത് നിലയിലും ദർസ് നടത്താനുള്ള ആഫിയത്തും കഴിവും ഉള്ള കാലത്ത് ഉള്ള ആൾ വന്നെത്തി. അന്ന് പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് മഹാനവൻ. ഇബ്രാഹിം സാർ എപ്പോഴും പറയും, ഏതൊരു സംശയം ചോദിച്ചാലും അപ്പോഴക്കപ്പോൾ കിതാബ് നോക്കാതെ മറുപടി പറയാൻ കഴിയുന്ന ഒരു മുദരിസ് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിം മുസ്ലിയാർ അവർകൾ ഓതിപ്പഠിച്ചതിന് ശേഷം പിന്നെയും ധാരാളം ഗ്രന്ഥങ്ങൾ മുത്താലയത്ത് നടത്തുകയും പരിശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ വലിയ ഒരു ഉന്നത പണ്ഡിതൻ തന്നെ ആയിത്തീർന്നു. താജുൽ ഫുഖഹാ എന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പേര് വെക്കാൻ കാരണം, ഫിഖ്ഹിയായ ഏത് മസ്അലകൾ
ചോദിച്ചാലും പറയാൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകൾക്കും പിൻഗാമികളായ നമുക്ക് അവ റഹ്മത്തായി ലഭിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം ഉസ്താദുമായി ഞാൻ വളരെ പഴക്കമുള്ള പരിചയമുണ്ട്. 1974 ഞാൻ ഹജ്ജിന് പോയി കപ്പൽ മാർഗം. അപ്പോൾ നേരത്തെ തന്നെ പോകുന്നത് കൊണ്ട് ഒരു മാസത്തിലധികം ദിവസം അവിടെ മക്കത്ത് താമസമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ ലഹദൽ അവയലത്ത് തങ്ങളും ഞാനും എല്ലാം ഹജ്ജിന് പോയി കപ്പലിന് ഹജ്ജിന് പോയതാണ് ആ വർഷം. അതിനു മുമ്പ് 1968 കപ്പലിന് തന്നെയാണ് ഹജ്ജിന് പോയിട്ടുള്ളത്. 1974 പരിശുദ്ധ മക്കയിൽ മലയാളികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട മലപ്പുറം ജില്ലക്കാരനായ ഒരു മുഹമ്മദ് മുസ്ലിയാറുണ്ടായിരുന്നു. അദ്ദേഹം മക്കയിൽ തന്നെ സ്ഥിരതാമസക്കാരനായി അവിടെ തന്നെ മരിച്ചുപോയി പോവുകയും ചെയ്തു. അദ്ദേഹം പ്രായം ചെന്ന ആളായതുകൊണ്ട് ഹജ്ജ് ഇങ്ങോട്ട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ശബ്ദം ഉണ്ടാവുകയില്ല, സ്പീക്കർ വെക്കാൻ പറ്റില്ല. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ ബാബുൽ ഉംറയുടെ അടുത്ത് ഒരു തൂണ്, ആ തൂണിൻ്റെ അരികിൽ വെച്ച് ഒരു കസാലയിട്ട് ഈലാഹു ദർസ് നടത്തലാണ് ഹജ്ജിൻ്റെ സീസൺ വന്നാൽ. അങ്ങനെ എന്നോട് ഞാനും അദ്ദേഹവുമായി 68 പരിചയപ്പെട്ടിട്ടുണ്ട്. അന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ പകരം ദർസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ നിങ്ങൾ വന്നല്ലോ എൻ്റെ പകരമായി ഹജ്ജാവുന്നത് വരെ നിങ്ങൾ ക്ലാസ് എടുക്കണമെന്ന് പറയുകയും അങ്ങനെ ഹറമിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് ക്ലാസ് എടുക്കാനുള്ള അനുവാദം രേഖാമൂലം വാങ്ങുകയും ചെയ്തു. അപ്പോൾ അന്ന് ഹറമിൻ്റെ മേൽനോട്ടക്കാരനായ ഷെയ്ഖ് താഹ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈലാഹിലുള്ള വിഷയം മാത്രം പറഞ്ഞാൽ മതി, മറ്റുള്ള വിഷയങ്ങളൊന്നും നിങ്ങളിവിടെ പറയേണ്ടതില്ല, പാഠം ക്ലാസ് എടുക്കേണ്ടതുമില്ല. അൽഹംദുലില്ലാഹ്, ഈലാഹും അതിൻ്റെ സറഹീബിന് അതിർത്തങ്ങളുടെ സറഹവും വെച്ചുകൊണ്ട് ഞാൻ ഹജ്ജിൻ്റെ ക്ലാസ് എടുക്കുകയായി. ഒരു മാസത്തോളം ഞാൻ ആ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ചില ശത്രുക്കൾ ആ ക്ലാസ് നിർത്തിക്കളയാനുള്ള കുതന്ത്രവുമായി വന്നു. അതെന്താ? വേണ്ടാത്ത പല ചോദ്യങ്ങൾ. സൗദി ഭരണകൂടത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, മറ്റേതെന്താണ്, ഇവിടെ എന്താണ്, അതെന്താണ്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ സബക്ക് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുന്നത് ആ സമയത്ത് ചോദിക്കാം. സംശയം തന്നെ ഹജ്ജ് സംബന്ധമായ സംശയമാണ് ഞാൻ ചോദിക്കുന്നതും പറയുന്നത്. അതിനിടയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു ദിവസം 2-3 വന്നു. ഞാൻ അവരോട് പറഞ്ഞു, അതിലൊക്കെ ഇവിടെ മുഫ്തിമാർ ഉണ്ട്, ഗവർമെൻറ്റിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് മുഫ്തിമാർ ഉണ്ട്, അവരോട് ചോദിച്ചോളൂ, എന്നോട് ഹജ്ജ് മസാല മാത്രം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് പിരിഞ്ഞ ശേഷം ഇബ്രാഹിം മുസ്ലിയാർ വന്നു എൻ്റെ അടുത്ത്, സലാം ചൊല്ലി കൈപിടിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ കുറേ ദിവസങ്ങളായി ഈ ക്ലാസ്സിന് വരാറുണ്ട്, നമ്മൾ തമ്മിൽ പരിചയമില്ലാത്തത് കൊണ്ട് ഒന്നും സംസാരിക്കാതിരിക്കലാണ്. നിങ്ങൾ ആ പറഞ്ഞ മറുപടി വളരെ നല്ല മറുപടിയായിട്ടുണ്ട്. ഇത്രയാക്കാൻ ചോദിക്കുന്നവർക്ക് അത് തന്നെയാണ്, ബാക്കിയുള്ള
എല്ലാ പദവിയും കൊടുക്കാനല്ലല്ലോ നമ്മുടെ ഇവിടെ വന്നത്. നമ്മൾ അച്ഛൻ അവസാനം പഠിപ്പിക്കുന്നു, അതിന് നമുക്ക് അനുവാദവും കിട്ടിയിരിക്കുന്നു. ആ മറുപടി വളരെ നല്ല ഫിറ്റായ മറുപടി ആയിട്ടുണ്ട് മൂപ്പർ എന്നോട് പറഞ്ഞു. ഏതായാലും അലഹമില്ല, അന്ന് മുതൽ അദ്ദേഹവുമായി പരിചയപ്പെട്ടു. പിന്നീട് എല്ലാ കാലവും അദ്ദേഹവുമായുള്ള വളരെയധികം സൗഹൃദം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. അവസാനം വരെ ആ സൗഹൃദം നിലനിന്നിട്ടുണ്ട്. ഇനി സ്വർഗത്തിലും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ദോഷങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും അള്ളാഹു സുഖവും സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.